ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു മൂന്ന് ചേരുവ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു സ്നാക്കാണ്. കാണാനും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമായിരിക്കും. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് മൈദാപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്ത് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ കൈകൊണ്ടെടുത്ത് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന ഈ ഒരു പരുവാകുമ്പോൾ ഇത് കറക്റ്റ് പരുവാണ്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിൻ്റെ കൂടി തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ റെസിപ്പികൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഏകദേശം 1/2 കപ്പോളം വെള്ളം കൊണ്ടാണ് ഞാൻ ഈ മാവ് ഇവിടെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മാവിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം നെയ്യ് കൂടി ഒഴിച്ച ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ 1 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ ചെറിയ ബോൾസാക്കി എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയ ശേഷം ഈ മാവിൽ കൂടി ഇങ്ങനെ മുക്കി നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നതിൻ്റെ കൂടി തന്നെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ വേണം നമ്മൾ ഈ മാവ് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാൻ. നല്ല തിന്നായിട്ട് പരത്തിയെടുത്താൽ മാത്രമേ നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. മാവ് ഇപ്പോൾ ഇവിടെ നല്ല തിന്നായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. ഈ പ്ലേറ്റിൻ്റെ അടിയിൽ ഇത് മാവ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പ്ലേറ്റിൽ അല്പം ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് 1/2 നെയ്യ് ഇങ്ങനെ ഒന്ന് തേച്ചതിന് ശേഷം അടുത്ത മാവും നമുക്ക് പരത്തിയത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് പരസ്പരം ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് നെയ്യ് തേച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 5 ഉരുള മാവ് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്യുന്നതിൻ്റെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മാവെടുത്ത് കുറച്ചും കൂടി നല്ല വലുതായിട്ട് പരത്തിയ ശേഷം വലിയ സ്നാക്കായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് 1/2 നെയ്യ് ഇങ്ങനെ ഒന്ന് തേച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് നീട്ടി വലിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കയ്യിൽ വെച്ച് ഇതിങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഈ സൈഡ് നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഈ സൈഡ് നല്ലപോലെ ഒട്ടുന്നില്ലെങ്കിൽ 1/2 മൈദാ പേസ്റ്റ് എടുത്ത് അവിടെ നിന്ന് തേച്ച ശേഷം ഒട്ടിച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കി കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കുന്നത്. ഇച്ചിരി വലുതായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ലപോലെ ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് 1/2 ഓയിൽ തേച്ച ശേഷം നമുക്ക് ഈ സൈഡ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ലെയർ ഇങ്ങനെ ഒന്ന് ഇളകി കിട്ടും. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മൈദാപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.